ഹായ് മച്ചാ മാറേ, 2014 മുകളിൽ ഇന്നോവ ഒരെണ്ണം സെയിലിൽ വന്നിട്ടുണ്ട്. ഓഫർ വണ്ടി കേട്ടോ. കസ്റ്റമർ നമുക്ക് പാർക്ക് ആൻഡ് സെയിൽ തന്ന വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു വണ്ടിയൊക്കെ വിൽക്കാൻ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളിതൊരു വീഡിയോ ഒക്കെ ചെയ്ത് വണ്ടി വിറ്റ് തരും കേട്ടോ. അതുപോലെ വേറൊരു കാര്യം, നമ്മുടെ യൂട്യൂബിലും അതുപോലെ FB-യിലും ഒരു 50K സബിന് മുകളിലായി ഉണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു 100 പേർക്കാക്കിയാൽ വേണ്ടി കുറേ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് ഒരു 50K മുകളിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് വലിയ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും നമുക്കതൊക്കെ സന്തോഷമുള്ള കാര്യം കേട്ടോ. അതുപോലെ നമ്മൾ ചെയ്യുന്ന വണ്ടികളൊക്കെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടി തന്നെ വിറ്റ് പോകുന്നുണ്ട്. കുറേ നെഗറ്റീവ് കമൻറ്റ് വരാറുണ്ട്, അതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ്, അതൊന്നും വിഷയമില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റ് വരുന്ന വണ്ടികളാണ് ഏറ്റവും അധികം വിറ്റ് പോകുന്നത്. അതിൽ സന്തോഷമാണ് കേട്ടോ. അതുപോലെ ഈ വണ്ടി പറ്റി പറയുകയാണെങ്കിൽ, എടുക്കുന്ന ആൾക്കാർക്ക് പണിയൊന്നും ചെയ്യാൻ നിൽക്കേണ്ട. കാരണം ഈ വണ്ടിയുടെ ഫുൾ പണിയും കഴിഞ്ഞു കേട്ടോ. പ്ലാറ്റ്ഫോം ബിന്നിങ്, അതുപോലെ അണ്ടർ ബോഡി കോട്ടിങ്, പിന്നെ ഒരു കോട്ട് ക്ലിയർ, അതുപോലെ ബുഷ് കാര്യങ്ങൾ, പിന്നെ ഫിൽറ്റർ, ഓയിൽ, അതുപോലെ ഫുൾ സർവീസ് കഴിഞ്ഞ വണ്ടിയാണ്. ഒരു 55,000 രൂപ അടുത്ത് പണിതണ്ട കേട്ടോ. ബില്ലൊക്കെ നമ്മുടെ ഇരിപ്പുണ്ട്, അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പണിയൊന്നും പെൻഡിങ് ഇല്ല, തുരുമ്പെന്ന് പറഞ്ഞ സാധനം വണ്ടിക്കത്തില്ല. പിന്നെ റീവണ്ടിയാണ്, പഞ്ചാബ് രജിസ്ട്രേഷൻ വണ്ടിയാണ്. നിലവിൽ നമ്മൾ ആർക്കാണ് വണ്ടി വേണ്ടത് ആ ആളുടെ പേരിലേക്ക് അന്വേഷിച്ച് എടുത്തെടുക്കും കേട്ടോ. കേരള നമ്പർ ആക്കിയിട്ടില്ല, അതുകൊണ്ട് ലോൺ കിട്ടില്ല. ഇപ്പോൾ കേരള വണ്ടി ആക്കിയാലും നമുക്ക് ലോൺ കിട്ടുള്ളൂ. ഇപ്പോൾ നിലവിൽ ഈ വണ്ടിക്ക് ലോൺ കിട്ടില്ല. വണ്ടി ഇപ്പോൾ നിൽക്കുന്നത് സെക്കൻഡ് ഓണർഷിപ്പിലാണ്. അതുപോലെ റീപ്ലേസ്മെൻറ്റ്, ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്ത വണ്ടിയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പോകുന്ന റീവണ്ടികളുടെ വീഡിയോയാണ്. അപ്പോൾ ചെല്ലുന്ന വണ്ടികൾക്കെല്ലാം തന്നെ, മിക്ക വണ്ടികൾക്ക് റീവണ്ടികൾക്ക് 99% വണ്ടികൾക്കും ഗ്ലാസ് മാറിയ വണ്ടികളായിരിക്കും. എന്ന് വെച്ചാൽ മേജർ തട്ടുമുട്ടും വരണമെന്നില്ല, അല്ലാണ്ട് സംഭവിക്കാം, എങ്ങനെയുള്ള സംഭവിക്കാം. പക്ഷേ ഈ വണ്ടിക്ക് മേജറായിട്ടുള്ള തട്ടുമുട്ടും കാര്യങ്ങളങ്ങനെയൊന്നുമില്ല. നമ്മൾ ഫുൾ ചെക്ക് ചെയ്ത വണ്ടിയാണ്. മേജറായിട്ടുള്ള ഇടിയും കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ, ബാക്കിയുള്ളൊരു ഗ്ലാസ്സും, അതുപോലെ ഡോറ്, ഡിക്കി, ബൗണ്ട് ഇതൊന്നും മാറ്റിയിട്ടില്ല. ഇതൊക്കെ സ്റ്റോക്ക് തന്നെ കേട്ടോ. ടയറൊക്കെ ആണെങ്കിലും ഒരു 70% മുകളിൽ ടയറുണ്ട്, യോക്കോഹാമ ടയർ അടക്കുന്നത്. വണ്ടി ബിവേരിയൻ്റ് ആണ് അറിയാം. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, അതുപോലെ സ്റ്റീറിംഗ് കൺട്രോൾ, എയർ ബാഗ്, ബാക്കിലെ വൈപ്പർ എല്ലാം വരുന്ന വണ്ടി കേട്ടോ. എല്ലാം വർക്കിംഗ് ആണ്. പിന്നെ വേണ്ട മെയിൻ്റനൻസ്, നിലവിൽ വണ്ടിക്കകത്ത് പെൻഡിങ് വർക്കൊന്നുമില്ല. അതുപോലെ ഓയിൽ വരെ റീസെൻ്റ് മാറിയ വണ്ടിയാണ്. ഓയിൽ വലിയ നിങ്ങൾ മാറാൻ നിൽക്കേണ്ട, എടുക്കുക ഓടിക്കാന്നേ ഉള്ളൂ. പിന്നെ മൈലേജ്, ഈ വണ്ടിക്കൊരു 12-15 ഇടയ്ക്ക് മൈലേജ് വണ്ടിക്ക് ഉറപ്പായിട്ടും കിട്ടും. കാരണം നമ്മൾ കഴിഞ്ഞ സീസൺ കൊണ്ട് പാലക്കാട് വരെ പോയതാണ്. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. 12-14 ഇടയ്ക്ക് മൈലേജ് വണ്ടിക്ക് ഷുവർ ആട്ടോ, അത് ഗ്യാരണ്ടിയാണ്. ഇനി ഞാൻ വണ്ടി ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. നോക്കി, ഇതാണ് വണ്ടിയുടെ ലുക്ക് വന്നിരിക്കുന്നത്, നൈസ് ലുക്ക് ആട്ടോ. അതുപോലെ വേറെ കാര്യമുണ്ട്, ഈ സൈഡ് മിറർ, സാധാരണ വീക്ക് ഇൻഡിക്കേറ്ററുള്ള സൈഡ് മിറർ ഞാൻ കണ്ടേക്കുന്നത്, അപ്പോൾ ഇതിൻ്റെ അങ്ങനെയല്ല. അപ്പോൾ സംശയമുണ്ട് ഇത് മാറിയേക്കുന്നതാണോ ഒന്ന്. അതുപോലെ സൈഡൊക്കെ നോക്കി, നിലവിൽ വേറെ സ്ക്രാച്ചോ അല്ലെങ്കിൽ തട്ടോ മുട്ടോ പോറിലോ അങ്ങനെയൊന്നുമില്ല, എല്ലാം ഓക്കെ ആട്ടോ. പിന്നെ ടയറിൻ്റെ ഭാഗം ഞാൻ ഫസ്റ്റ് പറഞ്ഞായിരുന്നു, 70% മുകളിലുണ്ടെന്ന്. ടയർ വന്നിരിക്കുന്നത് യോക്കോഹാമ കേട്ടോ. അതുപോലെ ബാക്ക് സൈഡിലും വേറെ വിഷയങ്ങളൊന്നുമില്ല. പിന്നെ ഒരു സ്പോയിലറൊക്കെ വരുന്നുണ്ട്. പിന്നെ സൈഡ് നോക്കി, അപ്പോൾ ഇതൊക്കെയാണ് വന്നിട്ടൊരു ഓവറോൾ ലുക്ക് വന്നേക്കുന്നത്. എടുത്താക്ക് പെയിൻറ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നിനും പോകണ്ട. ഇനി നമുക്കുണ്ടല്ലോ ഇൻറ്റീരിയർ ഒന്ന് കാണാം. ഇൻറ്റീരിയറൊക്കെ നോക്കിയേ, ഡാഷൊക്കെ ആണെങ്കിലും പക്കാ നീറ്റാകണ്ടാവും, വേറെ സ്ക്രാച്ചും അതുപോലെ കറി അങ്ങനെയൊന്നുമില്ല. ആൻഡ്രോയിഡ് സ്റ്റീരിയോ വരുന്നുണ്ട്. അതുപോലെ സീറ്റ് കവർ റീസെൻ്റ് മാറിയിരിക്കുന്ന, എന്നാ നീറ്റാ നോക്കി, റെഡിക്കുന്നൊക്കെ ഒന്നും ചെയ്യില്ല. ഇൻറ്റീരിയർ ആണല്ലോ, എക്സ്റ്റീരിയർ ആണല്ലോ, ഒന്നും ചെയ്യില്ല കേട്ടോ. ഇനി നമുക്ക് കിലോമീറ്റർ നോക്കാം. അതുപോലെ AC, കിലോമീറ്റർ നിൽക്കുന്ന 134,478 നമുക്ക് വന്നപ്പോൾ കിലോമീറ്റർ. അത് റീവണ്ടികളുടെ കിലോമീറ്റർ, നമുക്ക് എല്ലാ വണ്ടിയും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. പക്ഷേ എഞ്ചിന് ഗിയർ ബോക്സ്, ബാക്കിയെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത, അതൊക്കെ പക്കാ ഗ്യാരണ്ടി കേട്ടോ. ഇനി AC കൂളിംഗ് നോക്കാം. AC കൂളിംഗ് ഒക്കെ ഒരു രക്ഷയില്ല. റീസെൻ്റ്ലി AC ഗ്യാസും അതുപോലെ ഫിൽറ്ററൊക്കെ മാറിയതാ, പക്ക കൂളിംഗ് ആട്ടോ. അതുപോലെ സ്റ്റീരിയോ നോക്കി, ആൻഡ്രോയിഡ് സ്റ്റീരിയാ നോക്കി, നൈസ് ആട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ടിലെ കാഴ്ചകൾ. നമുക്ക് സെക്കൻഡറി നോക്കാം കേട്ടോ. ഒന്നും പറയാനില്ല ആണ്ടോ, പക്ക നീറ്റാട്ടോ, അടിപൊളി. ഇത് തിയേറ്ററോ, സെയിം നൈസ് ആട്ടോ. അപ്പോൾ ഇതാണ് വേണ്ട ഒരു ഫുൾ ലുക്ക്. റൂഫൊക്കെ ആണല്ലോ നോക്കി, നീറ്റാട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ട് അകത്തെ കാഴ്ചകൾ. ഇനി നമുക്കുണ്ടല്ലോ എഞ്ചിൻ റൂം ഒന്ന് കാണാം. എഞ്ചിൻ റൂമുകളും നോക്കി, പക്കാ നീറ്റാട്ടോ. അതുപോലെ ഓയിൽ ലീക്ക് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എഞ്ചിൻ്റെ ഒരു കണ്ടീഷൻ. ഇനി ഞാനുണ്ടല്ലോ എഞ്ചിൻ സൗണ്ട് നിർമ്മിച്ചു തരാം. ഇനിയാണ് മെയിൻ ഹൈലൈറ്റ്, ഇതിൻ്റെ പ്രൈസ്. നമുക്കറിയാം 2014 മുകളിൽ ഇന്നോവ ഒക്കെ ഒറിജിനൽ കേരള വണ്ടി വാങ്ങണേ എങ്ങനെ വരും, ഒരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 15 ലക്ഷം രൂപ മുകളിൽ വണ്ടിക്ക് വിലയുണ്ട്. ഇപ്പോൾ റീവണ്ടി ആണെങ്കിൽ പോലും ഒരു 10 രൂപ അല്ലെങ്കിൽ 9 രൂപ വണ്ടിക്ക് വിലയുണ്ട്. നമ്മൾ ഈ വണ്ടി കൊടുക്കാൻ പോകുന്നത് 735,000 രൂപ കേട്ടോ, വിത്ത് NOC. പുതിയ ഇൻഷുറൻസ് ആണ്. ഇനിയിപ്പോൾ കേരള വണ്ടി ആക്കണേ പോലും ഒരു 830,000 വണ്ടിയുടെ വില നയിക്കും. പിന്നെ ലോൺ ചെയ്യാനുള്ള സൗകര്യങ്ങൾ കേരള വണ്ടി ആക്കിയാലേ കിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമല്ലോ, അതായത് ഇപ്പോൾ കേരള വണ്ടി ആക്കാൻ പറഞ്ഞ സപ്പോർട്ട് വേണമല്ലോ, നമ്മൾ ചെയ്ത് തരുന്നതാണ്. അതുപോലെ പൈസ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അത് കേരള വണ്ടി ആക്കി തരുകയും ചെയ്യാം, നോ പ്രോബ്ലം. അപ്പോൾ ആർക്കുള്ള ആവശ്യത്തെ കോൺടാക്ട് ചെയ്യുക. സ്ഥലം വരുന്ന തൊടുപുഴ കേട്ടോ, ഇടുക്കി ജില്ല. അപ്പോൾ നമ്പർ താഴെ കൊടുത്തേക്കാം. വരിക, വണ്ടി കാണുക. എപ്പോഴും വിളിക്കാം, എപ്പോഴും വന്ന് വണ്ടി കാണാം. അപ്പോൾ വരിക, വണ്ടി കാണുക, ഇഷ്ടപ്പെട്ടാൽ കൊണ്ടുപോകാം. അപ്പോൾ ഓക്കേ.